എന്തോ ഒന്ന് ഞാൻ കഴിഞ്ഞിട്ട് താങ്കൾ സംസാരിച്ചോ. അതല്ലേ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ ഹലോ ഭായ്, ആ സ്റ്റാൻലി ഞാൻ സെനറ്റർ എനിക്ക് താങ്കൾ എന്റെ തന്നെ. ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതമൊന്നും ചെയ്യാൻ പറയാതെ എന്റെ ക്രിസ്ത്യൻ സഹോദരന്മാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. CAA വന്നപ്പോള് തൃശ്ശൂരാണോ എറണാകുളത്തെ ഒരു പള്ളിയില് നിസ്കാരത്തിന് നിങ്ങൾ അവസരം കൊടുത്തിരുന്നു CAAക്കെതിരെ പ്രതിഷേധിക്കാൻ, എന്തിനാണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. CAA ആർക്കു വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയതെന്ന്, ആർക്കു വേണ്ടി, പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റീസ് അതാരാണെന്നൊക്കെ ഒന്ന് പഠിക്കുക. നിയമം അറിയാതെ രാഷ്ട്രീയം കളിച്ചതിന്റെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ പെടാതെ ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ അനുഭവമായിട്ട്. അപ്പോൾ അതൊന്ന് നോക്കുക, നിങ്ങളൊന്ന് ഇതൊന്ന് നോക്കുക. നിങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നു അന്ന് അവിടെ നിസ്കാരം ചെയ്യാൻ അവസരം പള്ളിക്കകത്ത്, എന്നിട്ട് അതേ പള്ളിക്കകത്ത് വന്നിട്ട് പിന്നെ അവസാനം മതം പറഞ്ഞ ഒരു ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ പേരും കണ്ടല്ലോ, ആ അറിവിൽ പറഞ്ഞിട്ട് പോയി, പിന്നെ അത് വെള്ളം പൂശിയതും കണ്ടല്ലോ. പിന്നെ ഈ ബംഗ്ലാദേശിന്റെ കാര്യങ്ങള്, ഈ ബംഗ്ലാദേശിലെ കാര്യങ്ങളൊക്കെ ഇത് ഇവരെവിടെ ഉണ്ടോ, ഇവിടെ എല്ലാവരും പറഞ്ഞിട്ട് എവിടെ നടക്കുന്നത് കാര്യങ്ങളാണ്. ഇവിടുത്തെ കേരളത്തിൽ ഏതെങ്കിലും സാംസ്കാരിക നക്കികളോ അല്ലെങ്കിൽ കേരളത്തിലെ മീഡിയയോ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തോ? ചെയ്തില്ല. കാരണം നമ്മുടെ സ്വന്തം രാജ്യം ബംഗാളിൽ ഒരു 6 മാസം മുമ്പ് അവിടുത്തെ ഹിന്ദുക്കൾ, ഏത് പാർട്ടിക്കാരട്ടോ, അവരുടെ ഗ്രാമം ആക്രമിച്ച് അവരെ ഓടിച്ച് വിട്ടപ്പോൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഇൻക്ലൂഡിംഗ് ഏഷ്യാനെറ്റ് TV, അതൊരു BJP ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ കാശ് പറ്റി മതേതരം, സോഷ്യലിസം, സാമൂഹിക എന്തോ, പിന്നെ മാനവികത, പിന്നെ അതുപോലെ ഒത്തിരി അഞ്ചെട്ട് വാചകങ്ങൾ വെച്ച് വരുന്ന ഈ ടീമുകള് ഇവിടുത്തെ കമ്മി ജിഹാദി, ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയമായിട്ട് തന്നെ പറയും, അത് രാഹുൽ ഗാന്ധിക്കും പങ്കുണ്ട്, കേരളത്തിലെ MP ആണ്. പുള്ളി എന്തിനാണ് ജിഹാദികളുടെ അവിടെ വന്ന് മത്സരിക്കുന്നത്? കാരണം നോർത്ത് റോഡിക്കും പുള്ളിയെ, കാരണം ഈ ഒരു മുസ്ലിങ്ങളുടെ, ഞാൻ പേരെടുത്ത് തന്നെ പറയാണ്, ഇവരുടെ ആൾക്കൂട്ട ആക്രമണം കണ്ടതാണ് നോർത്ത്, ഇന്ത്യ വിഭജനം കണ്ടതാണ് നോർത്ത്. അവർക്ക് ഈ പച്ചക്കൊടി വെറുപ്പാണ്, അത് രാഷ്ട്രീയമൊന്നുമില്ല, അവിടുത്തുകാർക്ക് വെറുപ്പ് അനുഭവിച്ചാണ് വർഷങ്ങളായിട്ട്, 400 1500 വർഷം ഇവരുടെ ഭരണം, അതിനുശേഷം ഇന്ത്യ വിഭജനം, പിന്നെ ഖിലാഫത്തിന്റെ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവർ അനുഭവിച്ചതാണ്. ഇവരുടെ ഏറ്റവും വലുത് ആൾക്കൂട്ട ആക്രമണമാണ് ഒരു ഒരു മതത്തിന്റെ പേരിൽ. ഒന്ന് ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടം കൂടും, എന്തോന്ന് പോലും അറിഞ്ഞുകൂടാ, എന്നിട്ട് അവരുടെ ഉസ്താദ് പറയുന്നത് കേട്ട് അവർ ആക്രമിക്കും. അതാണ് കാശ്മീരിൽ നടന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഇവിടെ ഈ ബംഗ്ലാദേശിനെ നടന്നല്ലോ, അവിടെ എത്ര ഗ്രാമങ്ങൾ ഇവര് എരിയ ഇത് തീക്കിരയാക്കിയെന്നറിയോ? അവരുടെ വീടുകള് ഇവര് കൂട്ടമായിട്ട് ആക്രമിക്കുകയായിരുന്നു. കാരണം ഇപ്പം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നൊരു മൈക്കില്, ഇപ്പൊ ഈ മൈക്ക് മാറ്റാത്ത എന്താണ്, കൊളംബിയ എന്തുകൊണ്ടാണ് മാറ്റാത്തത്? കാരണം ഇവർക്ക് ഈ കാശ്മീരിൽ നടന്നതിന്റെ കൂട്ട് നാളെ വിളിച്ചു പറയാം. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള എത്ര, ഒരു 10-25 ലക്ഷം പേരുണ്ട്, അത് ആരാണവര്? അവർ ഒന്നാം തരം ഈ പറയുന്ന അതിൽ പകുതിയിലേറെ ബംഗ്ലാദേശികളാണ്. ഈ ബംഗ്ലാദേശികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, അത് ഗൾഫ് രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളിൽ പോലും ഇവർക്ക് വിലക്കുണ്ട്. ഇവര് ജന ഈ കൂട്ടാക്രമണത്തിന് പേര് കേട്ടവരാണ്. നമ്മൾ കേരളം പോകുന്ന വലിയൊരു 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 ഒരു ഒരു ധർമ്മ സംഘടനത്തിൽ, അല്ലെങ്കിൽ നാളെ എന്തും സംഭവിക്കുക എന്നൊരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു സമൂഹം ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കേരളം, നമ്മളിൽ തന്നെ ഉള്ളവർ മതം മാറി വിഷം തുപ്പുന്ന അവിടേക്ക് ഇവരെ പോലൊരു സമൂഹം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാം ഇവർ വന്ന് കുടിയേറി പാർത്തു കഴിഞ്ഞു. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഒരാളോ അച്ഛനെന്ന പേരിലോ, അല്ലെ അമ്മ എന്ന പേരിലോ, അല്ല അങ്ങനെ ഒരു വിശ്രമ ഒരു വലിയ ബിൽഡിങ്ങും ഒരാളും മാത്രം കാണും. അപ്പൊ ഇവരൊക്കെ ഇതൊക്കെ ഏറ്റെടുക്കാനും ഇവരൊക്കെ നമ്മളെയൊക്കെ നശിപ്പിക്കാനും ഇവർക്ക് ഒരു ക്ഷണനേരം മതി. ഇവര് ഇതേപോലെയുള്ള കോളാമ്പികൾ വെച്ചിരിക്കുന്നത് അവിടുന്ന് ഒറ്റ വിളി മാത്രം മതി ഇവര് ജനക്കൂട്ടാക്രമണം. ഈ കൊറോണ കാലത്ത് പോലും നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടായിരുന്നു ഇവര് ഈ ജനക്കൂട്ടം കൂടി ഇവരുടെ ഈ നമ്മളതിന് പറഞ്ഞ പേര് വേറെ വേറെ ഏതാണ്ടാണ്, കേരള ഗവൺമെന്റ് അവർക്ക് വേണ്ടി സ്പെഷ്യൽ പേരും കൊടുത്തിട്ടുണ്ട്. സൂക്ഷിക്കുക, നമ്മൾ നിൽക്കുന്ന ഇവരായിരിക്കും നമ്മുടെ ഈ നമ്മുടെ കഴുത്തിൽ പോലും നാളെ കത്തിവെക്കാൻ വരുന്ന ഇതേ ടീമുകളായിരിക്കും. അന്നേരം ഇവർ ഇതേപോലെ വെള്ളം പൂശും, മറ്റേ കാര്യമായിരുന്നു ഈ കാര്യമായിരുന്നു. സൂക്ഷിക്കുക, നമ്മുടെ ഇവരെ ഇവരെയൊക്കെ തിരിച്ചറിയുക. ഇവരൊരു 15 ലക്ഷത്തിൽ മേൽ നമ്മുടെ കേരളത്തിലുണ്ട്. അതേപോലെ ഈ മോണ്ടൊക്കെ ഇവിടെ പറഞ്ഞ് രാഷ്ട്രീയത്തിലൊക്കെ പറ്റി പറഞ്ഞല്ലോ, ഈ പറയുന്ന വ്യക്തി ഇന്നലെ പല ഗ്രൂപ്പിലും, വ്യക്തിപരമായിട്ടുള്ളതൊന്നും നമ്മൾ അല്ല, വ്യക്തിപരമായിട്ട് തന്നെ പറയും, പറയാൻ കാരണമുണ്ട്. എന്റെ എന്റെ വ്യക്തിപരമായിട്ട് ഇത് നിന്നോട്ട്, ഈ റൈറ്റ് വിങ് പ്ലാറ്റ്ഫോമിലെ പുള്ളി കൊടുക്കുന്ന ചർച്ച വഴിതെറ്റിക്കാൻ വേണ്ടി പുള്ളി വരുന്ന പാർട്ടിയാണ്. പുള്ളി ഇവിടെ നിന്നിട്ട് ഈ ബംഗ്ലാദേശിനെ പറ്റി എന്തെങ്കിലും പറയും, ഒന്നും പറഞ്ഞില്ലല്ലോ, അപലപിച്ചോ? ഇല്ല. കാരണം എന്താണ്, നമ്മളെല്ലാം സ്പേസ് കൊടുക്കുന്നു നമ്മുടെ ആൾക്കാർക്ക്. ഇവരുടെ ഏതെങ്കിലും ഗ്രൂപ്പില്
സ്പേസ് തരാറുണ്ടോ? ഇന്ന് ഇന്ന് ടി സാറിനെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിട്ടു, അറിയോ? അത് ഇതൊക്കെയാണ് ഞാനും പോയി തെറി പോലെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്പേസിൽ കൊടുക്കുന്ന ആർക്കും റെസ്പെക്ട്, തെറ്റിദ്ധാരണ പരത്തണം. അത് എന്തോ ആയിക്കോട്ടെ, അതിനുശേഷം അതിന് മുമ്പും പറഞ്ഞ വാചകങ്ങളും വിഷയം തന്നെയാ പറഞ്ഞത്. ഇതേപോലുള്ള ചിന്താഗതി ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഇതേപോലുള്ള ഗ്രൂപ്പിൽ അവരുടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അത് തന്നെയാണ് ആ ഫാസിസമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ക്ലബ് ഹൗസ് ആയാലും സാമൂഹിക തലത്തിലായാലും ഈ ഒറ്റ ശബ്ദം, അവർ വിചാരിക്കുന്ന ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും ബംഗ്ലാദേശ് നൽകുന്ന സൂചന. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മാത്രമല്ല, ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധൻ ജൈനൻ സിഖ് പാഴ്സി 1947 ഡിവിഷൻ എങ്ങനെ ഏത് ലൈനിലാണോ ഫോം ചെയ്തത്, മുസ്ലിംസ് ഇൻ വൺ സൈഡ് ആൻഡ് ഓൾ അതേഴ്സ് ഇൻ അതർ സൈഡ്, അങ്ങനെ തന്നെയാണ്. അത് ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും, നമ്മളൊന്നും അന്ന് ജനിച്ചവരല്ല, അന്ന് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും ആ ലൈനിൽ തന്നെയാണ് ആ ഡിവിഷൻ അംഗീകരിച്ചിരിക്കുന്നത്. അതിന് ഒരു ഈ 75 വർഷത്തിന് ശേഷവും ഇവര് പറഞ്ഞ ന്യായങ്ങൾ, അതായത് ഈ ഈ ഡിവിഷൻ പാകിസ്ഥാനും ബംഗ്ലാദേശും നടത്തിയാൽ പ്രശ്നം തീരുമെന്നാണ് അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറഞ്ഞത്. തീർന്നില്ലല്ലോ, ബി ജെ പിയുടെ വിട്ടുമല്ലല്ലോ. അന്ന് നിങ്ങൾ പറഞ്ഞത് എന്തോ, ഇവർക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, വേണ്ടവർ അങ്ങോട്ട് പോയി മറ്റുള്ളവരോട് കൂട്ട് നാടിനോട് ഇഴുകി ചേർന്ന് ജീവിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത് ഇവരുടെ നേതാക്കന്മാർ, ഗാന്ധി നെഹ്റുവും ഐ എം എസും എല്ലാം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഇവർക്ക്. ഈ അതിനും പുറമെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള ആൾക്കാര്, അവിടുത്തെ ക്രിസ്ത്യാനികളും സിഖുകാരും ജൈനന്മാരും ബുദ്ധന്മാരും ഉന്മൂലനം ചെയ്യപ്പെട്ടു. അവിടെയൊക്കെ 35% വെച്ച് മൈനോറിറ്റീസ് ഉണ്ടായിരുന്ന 35% പേരെ ബലാത്സംഗം, സ്ലേവറി തുടങ്ങി ലോകത്ത് ഈ 75 വർഷം ലോകം കാണാത്ത ക്രൂരതകളാണ് അവരനുഭവിച്ചത്. 1942 തുടങ്ങി അവരനുഭവിക്കുന്നതാണ്, കിറ്റ് ഇന്ത്യ സമരം തുടങ്ങി അവരനുഭവിക്കുന്നതാണ് അവിടുത്തെ പീഡനങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇത് ഇത്രയും അനുഭവിച്ചിട്ടും ഇപ്പോഴും വീണ്ടും ഇവിടെ ഇരുന്ന് വീണ്ടും ഈ രാജ്യത്തെ പിളർക്കാനും ഈ രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാനും തീവ്രവാദം ഉണ്ടാക്കാനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മീഡിയയും അടങ്ങുന്ന യു പി എ എക്കോസിസ്റ്റും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ലേറ്റ് എൻട്രി, ഇപ്പൊ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ഇച്ചിരി താമസിച്ചാണ് നേരം വെളുത്തത് എന്നുള്ള ഒരു സത്യമാണ്. നേരത്തെ പ്രസംഗിച്ച ആൾ പറഞ്ഞത് ശരിയാണ്. കാരണം 2004-2014 വേറൊരു ഇൻഡോക്ട്രിനേഷൻ ആണ് ഇവിടെ നടത്തിയത്. അതായത് ഇവിടുത്തെ ഹിന്ദുക്കൾ മൊത്തം മോശമാണ്, ഹിന്ദുത്വം മോശമാണ്, ബി ജെ പി മോശമാണ്, അവരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഒരു തിയറിയാണ് 2004-2014 നടത്തിയത്. അതിന് നേതൃത്വം നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. അയാൾ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ സ്വത്തുക്കളുടെ ഒറിജിനൽ ഓണർ, ഫസ്റ്റ് ഓണർ മുസ്ലിം ആണ്, അതിപ്പോഴും പാർലമെന്റിൽ കിടപ്പുണ്ട്, ബാക്കിയുള്ളവരെല്ലാം അതിന്റെ എച്ചിൽ നിന്നാ മതി എന്നാണ് അയാൾ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത്. അപ്പൊ ആ രീതിയിലാണ് ഈ രാജ്യത്ത് 2004-2014 കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ വർഗീയത പരത്തിയത്. അപ്പൊ അതിനുശേഷം ഈ ഇപ്പം ഇവിടെ ഒരു ദേശീയവാദികളുടെ ഗവൺമെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, കൃത്യമായിട്ട് ദേശീയവാദികളുടെ ഒരു ഗവൺമെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ആൾക്കാർക്ക് ഇതിന്റെ സത്യം മനസ്സിലായി. സോഷ്യൽ മീഡിയയുടെ കൂടുതൽ പ്രഭാവം വന്നതോടുകൂടി രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തും അതിനുശേഷവും നടന്നിട്ടുള്ള വഞ്ചനകൾ എന്താണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് മറ്റ് മൈനോറിറ്റികൾക്ക്, അതായത് ബുദ്ധൻ സിഖ് ജൈനൻ ക്രിസ്ത്യൻ ഉള്ള ആൾക്കാർക്ക് കുറെ കൂടി ഒരു അവബോധം വരികയും എന്റെ ദേശീയത ഹിന്ദുത്വമാണെന്നും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇനിയുള്ള വികസനവും ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണവും സാധ്യമാകത്തുള്ളൂ എന്നും, അതിനോട് എതിർപ്പുള്ളവർക്ക് പാകിസ്ഥാനിലോട്ടോ ചൈനയിലോട്ടോ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ വിടാം. 1947 ഓപ്ഷൻ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, ആരും ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, ഇറ്റ് ഇസ് സ്റ്റിൽ ഓപ്പൺ, പോകേണ്ടവർക്ക് പോവാം. അതാണ് CIA NRC യുടെ 1st ഘട്ടം, അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കും, ഇവിടെ ഇവിടുത്തെ ഹിന്ദുത്വം പോരാ, അല്ലെ ഹിന്ദുത്വത്തിനോട് എതിർപ്പുള്ളവർക്ക് സ്ഥലം വിറ്റേച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ പോവാം, അത്ര തന്നെ. അതേപോലെ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ കേരളത്തിൽ ഏകദേശം 400,000 ബംഗ്ലാദേശികളെയാണ് പല കാരണങ്ങൾ പറഞ്ഞ്, അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റ്, റേഷൻ കാർഡ്, പിന്നെ ഡൊമിസൈൽ ഡോക്യുമെന്റ്സ്, അങ്ങനെ പലത് കൊടുത്ത് കേരളത്തിന് ഇവിടെ സംരക്ഷിച്ചു. അപ്പൊ ഈ 400,000 പേര് തീർച്ചയായിട്ടും ഒരു വയലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ രാജ്യത്തിനെതിരെ പോരാടും എന്നുള്ളത് 100% ഉറപ്പാണ്. കാര്യത്തിൽ നാട് സെക്യൂർ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആസാമിൽ അവർ കാണിച്ച പോലെ 6,000 ഏക്കർ, 7,000 ഏക്കറൊക്കെയാണ് അവർ കൈയേറിയിരിക്കുന്നത്. കേരളത്തിലും പല സ്ഥലത്തും അവർ നല്ല രീതിയിൽ ലാൻഡ് കൈയേറ്റം പല രീതിയിൽ അത് നടത്തുന്നുണ്ട്. റോഡ് സൈഡായിട്ടും പല രീതിയിലും അവർ കയ്യേറ്റങ്ങൾ നടത്തുന്നുണ്ട്, അവർക്ക് ഡോക്യുമെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഇത് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ ബംഗ്ലാദേശ് അകലെയാണ് എന്ന് ഇവിടുത്തെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ബംഗ്ലാദേശ് കേരളത്തിന്റെ അകത്താണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, ബംഗ്ലാദേശ് അകലെയല്ല, കേരളത്തിന്റെ അകത്താണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഹിജറ കഴിഞ്ഞ 30-40 വർഷമായിട്ട് സക്കീർ നായിക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടെ ചേർന്ന് പല സ്ഥലത്തുനിന്ന് ഈ ബംഗ്ലാദേശികളെ കേരളത്തിൽ കൊണ്ടുവന്ന്
ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് അതിനെ അതേപ്പറ്റി ചോദിക്കുമ്പോൾ കേരള ഗവൺമെന്റ് ഇപ്പോഴും പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം നടപ്പിലാക്കുകയില്ല എന്ന് പ്രമേയം പാസ്സാക്കിയവരാണ്, നിയമസഭയ്ക്കകത്ത് ഇല്ലീഗലായിട്ട് പ്രമേയം പാസ്സാക്കിയവരാണ് എൽ ഡി എഫും യു ഡി എഫും. അപ്പൊ അവര് എത്രത്തോളം ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമാണെന്ന്, നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു പ്രമേയത്തെ, പ്രസിഡന്റ് ഒപ്പിട്ട ഒരു പ്രമേയത്തെ എതിർത്തവരാണ് ഇവര്. എന്നിട്ടാണ് ഇവർ ഇവിടെ വന്നിരുന്ന് വിശ്വമാനവികത ഗാന്ധിസം എന്നൊക്കെ പറഞ്ഞ് വായ്ത്താരി അടിക്കുന്നത്. എല്ലാ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഈന്തപ്പഴവും ബിരിയാണിയും സംഘടിപ്പിക്കുക, പൈസ സംഘടിപ്പിക്കുക, രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ടാണെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക, ഈ രീതിയിലേക്ക് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും മാറി. അപ്പൊ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് ദേശീയതയോടുകൂടി നിലയുറപ്പിക്കുക എന്നതല്ലാതെ, ബി ജെ പിയോടുകൂടിയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൂടെ നിലയുറപ്പിക്കുക എന്നതല്ലാതെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വേറൊരു ഇല്ല. ഇനി നമ്മൾ ആരോടും വിദ്വേഷമോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇവിടെ ദേശീയ മുസ്ലിമായിട്ട് ഈ രാജ്യത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ആരും ഇവിടെ ഉപദ്രവിക്കുകയോ ഇത്രയും കാലമായിട്ട് അവർക്കെതിരെ ആരെങ്കിലും ചെയ്യുമോ, നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ദേശീയതയെ അംഗീകരിക്കുന്നതിന് ജാതി ആൾക്കാരോട് നമ്മൾ യാതൊരുവിധ വിദ്വേഷമോ വെറുപ്പോ വെച്ചു പുലർത്തുന്നുമില്ല. അക്കാര്യത്തിൽ ഇവിടെ എല്ലാവരും ക്ലിയർ ആണ്. സബ് കെ സാത്ത് സബ് കെ വികാസ് എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും ബി ജെ പിയുടെയും പോളിസി. അത് തന്നെയാണ് നമ്മുടെ ആശയം. അല്ലാതെ ഇവിടെ തീവ്രവാദം പരത്തുന്നു, ഇറക്കിച്ചിറ ലവ് ജിഹാദ്, ഇറക്കിച്ചിറ നാർക്കോട്ടിക് ജിഹാദ്, ഇച്ചിറ മെഡിക്കൽ ജിഹാദ്, ഒരു ഇച്ചിറ വേറൊരു ജിഹാദ്, ഇച്ചിറ ഹലാൽ ജിഹാദ്, അങ്ങനെ ആ പരിപാടി ഇല്ലാതെ സമാധാനമായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ സന്തോഷമായിട്ട് ജീവിക്കുകയും ഈ രാജ്യത്തെ അംഗീകരിക്കുകയും ചെയ്യാനുള്ള ഒരു സന്മനസ്സിലേക്ക് ഇവരെ കൊണ്ടുവരേണ്ടതിന് പകരം ഇവരെ കൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ജൂഡിയോറും ആയിരിക്കുന്ന പരിപാടിയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത്. ഈ ബംഗ്ലാദേശികളെ ഇവിടെ കെട്ടിവലിക്കുന്നത് എന്തിനാ? വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയാണ്. അവരോട് ഇവിടെ വരുമ്പോൾ തന്നെ, ചേട്ടാ നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്നു, ശരി എങ്ങനെയായാലും ഇപ്പുറത്ത് ചാടി വന്നു, പരിപാടി കഴിഞ്ഞ് വിട്ടുപൊക്കോന്ന് പറയേണ്ട ചുമതല ഉള്ളവരാണ് എൽ ഡി എഫും യു ഡി എഫും കേരള ഗവൺമെന്റും. പക്ഷേ അവര് പോകണ്ട, ഇവിടെ തന്നെ നിന്നോ എന്ന് പറയുന്നത് അവരെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് സംരക്ഷിക്കാമെന്ന വ്യാജ ഉറപ്പ് കേരളത്തിന്റെ ഗവൺമെന്റും കേരളത്തിന്റെ ഭരണാധികാരികളും കേരളത്തിന്റെ പ്രതിപക്ഷവും കേരളത്തിന്റെ മീഡിയയും കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വലിയ തെറ്റ്. അപ്പൊ ഇത് ബംഗ്ലാദേശിൽ ഇപ്പൊ കാര്യങ്ങൾ മോശമായ സ്ഥിതിക്ക് അടുത്തത് കേരളമാണ് എന്നുള്ള ഒരു ഒരു സൂചന കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് വിദ്വേഷത്തിന്റെ പകരം ഒന്നും ആവശ്യമില്ല. ഇവിടെ ഉള്ളവർ ഇവിടെ കഴിയട്ടെ, ഇല്ലീഗലായിട്ട് വ്യാജ ഡോക്യുമെന്റുമായിട്ട് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ആസാമിലും ബംഗാളിലും ഒക്കെ കയറി അവിടുത്തെ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ നിന്ന് വ്യാജ ഡോക്യുമെന്റ് വാങ്ങിച്ച് ഇവിടെ വന്നവരോട് ചേട്ടാ ഇതൊന്നും അംഗീകരിക്കത്തില്ല, ഇതൊന്നും കടലാസിന്റെ വിലയില്ല, അടുത്ത ട്രെയിനെ കയറി പൊക്കോ, ഹൂബ്ലി ചെന്നുവെച്ചാൽ അപ്പുറത്ത് ചാടി തിരിച്ച് നിങ്ങളുടെ നാട്ടിലോട്ട് പൊക്കോ എന്ന് മലയാളത്തിലോ ഹിന്ദിയിലോ ഏതെങ്കിലും ഭാഷ പറഞ്ഞ് ബോധ്യമാക്കി അവരെ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള നടപടി. അത് ചെയ്യാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറാകണം. അത് അവർ എൽ ഡി എഫും യു ഡി എഫും അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കേന്ദ്രം ഇടപെടണം എന്നതാണ് വിനീതമായ അഭ്യർത്ഥന. താങ്ക് യു സ്റ്റാൻലി സാർ.